റമദാൻ പുണ്യം ബ്രോട്ട് ടു യു ബൈ എയർബോൺ കോളേജ് ഓഫ് ഏവിയേഷൻ, പവർഡ് ബൈ സിറ്റി ബാഗ് റോയൽ സിറ്റി കോംപ്ലക്സ് പയ്യന്നൂർ, കോ-സ്പോൺസർഡ് ബൈ ലൈഫ് കെയർ ഹോസ്പിറ്റൽ തൃക്കരിപ്പൂർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അനിഷ്കുർ ലീ വലിവാലിദൈക ഇലയ്യൽ മസീർ. സദഖല്ലാഹുൽ അലിയുൽ അദീം. നവ് മീഡിയയുടെ റമളാം പുണ്യത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്നേഹാഭിവാദ്യങ്ങളോടെ സ്വാഗതം. മനുഷ്യബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുക, ഇത് ഐഹിക ജീവിതം സമാധാനപൂരിതമാകാൻ ഏറെ അത്യന്താപേക്ഷിതമാണ്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിലേറെ മരണാനന്തരമുള്ള ജീവിതം, അനന്തവിശാലമാണത് എന്നാണ് ഖുർആനിൻ്റെ അധ്യാപനം. അനന്തവിശാലമായ പരലോക ജീവിത രക്ഷക്ക് മനുഷ്യബന്ധങ്ങൾ സൗഹൃദപൂർണമാകണം. ഖുർആനിൻ്റെ അവതരണം അതിനുവേണ്ടിയാണ്. പുണ്യ റമദാനിൻ്റെ ആഗമനവും അതിനു തന്നെയാണ്. റമദാനിലെ ഉത്കൃഷ്ട സുഹൃതമായ നോമ്പനുഷ്ഠാനവും യഥാവിധി ചിന്തിക്കുകയാണെങ്കിൽ അതിനുവേണ്ടി തന്നെയാണ്. മാത്രവുമല്ല, മനുഷ്യബന്ധങ്ങൾ നല്ല നിലയിലാകാത്ത കാലത്തോളം അള്ളാഹുവുമായിട്ടുള്ള ബന്ധം നല്ല നിലയിലാവുകയേ ഇല്ല. അതിനുവേണ്ടി നല്ലത് പറയുക, നല്ലത് ചെയ്യുക. സത്യം വദ ധർമ്മം ചര എന്ന് സംസ്കൃതാചാര്യന്മാർ പറഞ്ഞത് കാണാം. ധർമ്മം ആചരിക്കുക, സത്യം പറയുക. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്തിട്ടുണ്ട്, എപ്പോഴും സത്യസന്ധനായിരിക്കുക, നന്മ മാത്രം ചെയ്യുന്നവനുമാവുക. അങ്ങനെയായാൽ ഒന്നാമതായി മനുഷ്യരുമായിട്ടുള്ള നമ്മുടെ ഇടപെടലുകൾ സുഗന്ധപൂരിതമാകും. മനുഷ്യബന്ധങ്ങൾ തകർക്കപ്പെടുന്ന ഒരു ഊശ്വരകാലത്താണ് നാം ഇന്ന് കഴിയുന്നത്. ബന്ധങ്ങളുടെ തകർച്ച സമകാലിക ലോകത്തുള്ള മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്. ബന്ധങ്ങളിൽ, മനുഷ്യബന്ധങ്ങളിൽ പ്രതിസന്ധികളുടെ പെരുമഴ പെയ്യുകയാണ്. അസ്വാരസ്യങ്ങളുടെ ഇടിപ്പടക്കങ്ങൾ ഉയർന്നു പൊങ്ങുകയാണ്. സമാധാനമില്ലായ്മയുടെ അലമാലകൾ ആർത്തലച്ചു വരികയാണ്. അങ്ങനെ പരസ്പരം സ്നേഹിക്കേണ്ടവർ തമ്മിൽ തെറ്റിക്കഴിയുന്നു. പരസ്പരം ഇണങ്ങിച്ചേരേണ്ട ദമ്പതിമാർ പോലും ശത്രുക്കളെപ്പോലെ പെരുമാറുന്നു. സ്നേഹം പകർന്നും നുകർന്നും കഴിയേണ്ട സാമൂഹ്യ ജീവിയായ മനുഷ്യൻ കൊലയുടെയും കൊലവിളിയുടെയും അക്രമത്തിൻ്റെയും അരിതായ്മകളുടെയും അടിമകളും ഉടമകളുമായി അധപ്പതിക്കുന്നു. ഇവിടെയാണ് വിശുദ്ധ ഇസ്ലാം പ്രഖ്യാപിക്കുന്നു, എല്ലാവരോടുമുള്ള ബന്ധം മാന്യമായിരിക്കണം, നല്ല നിലയിലായിരിക്കണം, സുതാര്യമായിരിക്കണം, എങ്കിലേ അള്ളാഹുമായിട്ടുള്ള ബന്ധം നേരെയാവുകയുള്ളൂ. മാതാപിതാക്കളോടുള്ള ബന്ധം, പുത്രകളത്രാദികളോടുള്ള ബന്ധം, ഫാമിലി ലൈഫിൽ
ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം, കുടുംബാംഗങ്ങൾ പരസ്പരമുള്ള ബന്ധം, അയൽപ്പക്കാർ തമ്മിലുള്ള ബന്ധം, ഗുരുശിഷ്യ ബന്ധം, നേതാവ് അനുയായി ബന്ധം, അതിഥി ബന്ധം, എല്ലാ ബന്ധങ്ങളും നല്ല നിലയിലായാൽ മാത്രമേ അള്ളാഹുമായിട്ടുള്ള ബന്ധം നല്ല നിലയിലാവുകയുള്ളൂ. അല്ലാതെ അള്ളാഹുവിനെ ധാരാളം ആരാധനകൾ ആരാധനകളിൽ വ്യാപൃതനാവുകയാണ് ഒരാൾ. സദാ നേരവും അവൻ പള്ളിയിൽ, സകല സമയവും അവൻ സുഹൃതങ്ങളിൽ, പക്ഷേ മനുഷ്യരുമായിട്ടുള്ള ബന്ധം നല്ല നിലയിലേ അല്ല എങ്കിൽ അവൻ്റെ ഈ ആരാധനകൾക്കൊന്നും പ്രസക്തിയേ ഇല്ല. നൊന്തുപറ്റ മാതാവിനെയും ബീജം തന്ന് കഷ്ടപ്പെട്ട് വളർത്തിയ പിതാവിനെയുമൊക്കെ സങ്കട കടലിലേക്ക് തള്ളിയെറിഞ്ഞ് വിലസുന്ന മക്കളുടെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെയുള്ള സന്തതികൾ എത്ര ഉത്കൃഷ്ടത പ്രകടമാക്കിയിട്ട് എന്ത് കാര്യം? മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം നല്ല നിലയിലല്ലാത്ത കാലത്തോളം റബ്ബുമായിട്ടുള്ള ബന്ധം നല്ല നിലയിലാവുകയേ ഇല്ല. അതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത്, അനിഷ്കുർലീ വലിവാലിദൈക് ഇലയ്യൽ മസീർ, നിങ്ങൾ എന്നോട് നന്ദിയുള്ളവരാകണേ തീർന്നില്ല, വലിവാലിദൈക് നിങ്ങളുടെ മാതാപിതാക്കളോടും നന്ദിയുള്ളവരാകണേ. അള്ളാഹുവോടുള്ള നന്ദിയും മാതാപിതാക്കളോടുള്ള നന്ദിയും ദ്വയമായി അള്ളാഹുവിടെ പറഞ്ഞിരിക്കുകയാണ് വിജയത്തിൻ്റെ മാനദണ്ഡം. സ്വർഗലബ്ധിയുടെ ഹേതുകം സ്രഷ്ടാവിനോടുള്ള കൃതജ്ഞത എന്ന് പറഞ്ഞ് നിർത്തിയില്ല. പിന്നെയോ, മാതാപിതാക്കളോടുള്ള കൃതജ്ഞതയും വളരെ വളരെ അനിവാര്യമാണ്. ഇങ്ങനെ അയൽപ്പക്കാരുമായിട്ടുള്ള ബന്ധം, അതിൽ മറ്റ് പരിഗണനകൾ ഒന്നുമില്ല, മനുഷ്യനെന്ന പരിഗണനകൾ മാത്രമേയുള്ളൂ. അയൽപ്പക്കാരൻ ആരായാലും ഏവനായാലും, ഏത് വിശ്വാസങ്ങൾ ആചരിക്കുന്നവനായാലും, ഏത് മതങ്ങൾ കൊണ്ടു നടക്കുന്നവനായാലും, ഒരു മതവും ഇല്ലാത്തവനായാലും അയൽപ്പക്കാരനാണോ, അയൽപ്പക്കാരൻ എന്ന നിലയിൽ അവനെ ആദരിക്കണം, അവനെ സ്നേഹിക്കണം, അവനെ ബഹുമാനിക്കണം, അവൻ്റെ സ്നേഹം നേടാൻ നാം പരിശ്രമിക്കണം. ഇങ്ങനെ എല്ലാ ബന്ധങ്ങളെയും പരമാവധി പരിഗണിച്ച് സുതാര്യമാക്കി മുന്നേറുക, ബന്ധങ്ങളുടെ മഹനീയത എന്ന പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടുള്ള ധർമാചരണത്തിനെ സുഹൃതങ്ങൾക്ക് അള്ളാഹുവിങ്കൽ സ്വീകാര്യതയുള്ളൂ എന്നതാണ് വിശുദ്ധ ഖുർആനിക പ്രഖ്യാപനങ്ങളുടെ അന്തസത്ത എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ റമളാൻ തകർന്നു പോയ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടാൻ കാരണമാകട്ടെ, അകന്നു നിൽക്കുന്ന ബന്ധങ്ങളെ അടുപ്പിക്കാൻ സാധ്യമാകുന്ന സാഹചര്യങ്ങളാവട്ടെ. അങ്ങനെ ഇന്നല്ലെങ്കിൽ നാളെ മരിക്കേണ്ടവരാണ്. മരിച്ച് അള്ളാഹുവിങ്കലേക്ക് യാത്രയാകുമ്പോൾ ഒരാളോടും വെറുപ്പില്ല, ഒരാളോടും വിദ്വേഷമില്ല, ഒരാളെയും അക്രമിച്ചില്ല, ആരെയും അധിക്ഷേപിച്ചില്ല, എല്ലാവരോടും മാന്യതയോടെ ജീവിച്ചു, എല്ലാവരോടും സ്നേഹമസൃണമായ പെരുമാറ്റങ്ങളും സമീപങ്ങളും പുലർത്തി ജീവിച്ചു, എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റി. യാ അല്ലാഹ്, നിങ്ങൾ സ്ഥാനം തരേണമേ എന്നുള്ള നിറഞ്ഞ മനസ്സോടെ നമുക്ക് യാത്രയാകാൻ കഴിയണം. അതിന് വേദിയൊരുക്കട്ടെ ഈ പുണ്യ റമസാൻ എന്നാശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റമദാൻ പുണ്യം ബ്രോട്ട് ടു യു ബൈ എയർബോൺ കോളേജ് ഓഫ് ഏവിയേഷൻ.
powered by City Bag Royal City Complex Payyanur co-sponsored by Life Care Hospital Thirukkaripur.